Hi friends, KUGT Food and Travel'de പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ചോളം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ചോളം പുഴുങ്ങി തിന്ന വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അടിപൊളി ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചോളം ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റി ഈ സൈഡ് കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്ന് പീസ് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതേപോലെ അതിന് ശേഷം നമുക്കിതിലേക്കൊരു ഈർക്കിൽ കുത്തിയെടുത്ത് നമുക്ക് ഇതിങ്ങനെ ഒരു പീസായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഈർക്ക് അതിലേക്ക് കുത്തി കൊടുക്കാം. നമ്മൾ ഈർക്കിൽ അതിലേക്ക് കുത്തി കൊടുത്തിട്ട് അത് ഇങ്ങനെ ഇളക്കിയെടുക്കണം. ഇങ്ങനെ നമുക്ക് ഇത് പീസായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതെല്ലാം ഇതേപോലെ കോർത്ത് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പോപ്കോൺ എല്ലാം നമ്മൾ ഈർക്കിളിൽ കോർത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു 10 എണ്ണം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു പൊട്ടുകുറ്റിയിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇട്ടതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് തീ കത്തിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പൊട്ടുകുറ്റിയുടെ അകത്തേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് വെള്ളം ചൂടാവും. അതുകൊണ്ട് നമ്മൾ ഇത് ഈ കോർത്തെടുത്തതെല്ലാം നമ്മൾ ഈ പൊട്ടുകുറ്റിക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെച്ച് നമുക്കിത് ആവി കയറ്റി പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചോളം നമ്മൾ ഈർക്കിലിൽ കോർത്ത് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമ്മുടെ പൊട്ടുകുറ്റിയിൽ വെച്ച് നമ്മൾ പുഴുങ്ങിയെടുത്തതാണ്. എല്ലാം നമ്മൾ പുഴുങ്ങി നല്ല അടിപൊളിയായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലൊരു മസാല പുരട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവർ, അരിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പുപൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ മിക്സായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് നനയ്ക്കേണ്ട, ചെറുതായിട്ട് ജസ്റ്റ് ഒരു കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് വെള്ളം നനച്ച് ഒരു ചെറിയ ഇതിലൊന്ന് പിടിക്കത്തക്ക രീതിയിലാവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നനച്ച് കൊടുക്കാം. അല്ലാണ്ട് നല്ല രീതിയിൽ മസാലയൊക്കെ നല്ല രീതിയിൽ കുഴഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇച്ചിരി വെള്ളം കുറവുണ്ട്, നമുക്കതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മുടെ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചോളം ഓരോന്നിട്ടിട്ടൊന്ന് ഇരട്ടിയെടുക്കണം. അപ്പോൾ അത് നമ്മൾ അതിലേക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ചെറിയ രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. നല്ല രീതിയിൽ പിടിച്ചു കിട്ടും. നമ്മൾ മസാലയെല്ലാം അതിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്ന്
വെച്ചിരിക്കണം എന്ന് വെച്ചാൽ ആ എരിവും ഉപ്പും ഒക്കെ അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചോളമെല്ലാം നമ്മൾ മസാലയൊക്കെ പറ്റിച്ച് നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം. നമ്മളതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ അടുപ്പത്തൊരു പാൻ വെച്ച് അതിൽ എണ്ണയൊക്കെ വെച്ച് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓരോ പീസ് നമ്മുടെ ചോളം മസാല ചെയ്തത് എടുത്തിട്ട് കൊടുക്കാം. എല്ലാ ചോളവും നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ അത് എണ്ണയിലൊക്കെ ഇടാൻ നല്ലതൊന്ന് മൂക്കട്ടെ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വെളുത്തുള്ളിയും കൂടെ നമുക്ക് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നല്ല രീതിയിൽ ഇവിടെ കിടന്ന് മൂത്ത് കിട്ടണം. ഇനി അതിന് ശേഷം നമ്മളത് പിരിച്ചിട്ടെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചോളം ഒരു സൈഡ് നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പിരിച്ചിടണം. നമ്മളൊരു സൈഡ് നല്ല രീതിയിൽ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ രണ്ടാമത്തെ സൈഡിൽ നമുക്ക് നല്ല രീതി പോലെ തന്നെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ചോളം റെസിപ്പി, അതായത് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ചോളം നമ്മൾ ഗീർക്കിലിൽ കോർത്ത് വറുത്തത്. നമ്മുടെ കബാബ് സ്റ്റൈലൊക്കെയാണ്, നമ്മുടെ ചിക്കൻ കബാബ് എന്നൊക്കെ പറഞ്ഞുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ ഇതിന് എത്രത്തോളം സക്സസ് ആയെന്ന് അറിയാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് കുരുമുളക് പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം. ജസ്റ്റ് അതിലൊരു ഇച്ചിരി എരിവും ഉപ്പും കൂടെ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ ഒരു അരമുറി നാരങ്ങ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒരുപാട് പിഴിയരുത്, ജസ്റ്റ് ഒന്ന് അതിനകത്തേക്ക് ഒരു ചെറിയ പുളി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ല അതിൽ ഒരു ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു പീസ് എടുത്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിന് ശേഷം എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്ന് കമൻ്റ് ആയിട്ടിടണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.